ബേഥാന്യയിലെ മാർത്തയോട് യേശുതമ്പുരാൻ ഇപ്രകാരം അരുൾ ചെയ്തു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. പരിശുദ്ധനായ പൗലോ ശ്ലീഹായി എഴുതി, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഉറച്ചിരിക്കുന്നു. Thank you.
ജീവനുള്ളവനെ നിങ്ങളെ അറിയിപ്പിനെ നാം കേൾക്കണം.
ചെയ്യുന്ന സേവനങ്ങളെ വന്നു കണ്ടിട്ടുള്ള പല ആളുകൾ
ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. ആരും തൊടുവാൻ അറയ്ക്കുന്ന യേശുവിനെ സ്വന്തം കരം കൊണ്ട് ശുശ്രൂഷിക്കുന്ന ആ ശുശ്രൂഷയുടെ ദൗത്യം ഏറ്റവും ശ്രേഷ്ഠമാണ്. ഒരിക്കലും ദേവലോകത്തെ ഞാൻ പ്രസംഗിച്ചു, യേശുവിന് വേണ്ടി ഒരു സ്ഥാപനം ഉണ്ടാകണം. സഭയിലെ പല നേതാക്കന്മാരും രണ്ടു കയ്യും തലയിൽ വെച്ചുകൊണ്ട് റുംബാഷാ മണ്ഡലത്തിനും കാണിക്കുന്നു. കാരണം ഇതിൽ ഈ വേല വളരെ പ്രയാസമാണ്. ഞാനിത് പറഞ്ഞത് സഭയിലെ പല നേതാക്കന്മാരും പ്രയാസമുള്ള ആളുകൾക്ക് ഈ കൊച്ചു വൈദികൻ ത്യാഗത്തോടെ പ്രവർത്തിക്കാൻ തക്കവണ്ണം ദൈവം അദ്ദേഹത്തിന് പ്രേരണ നൽകി, അദ്ദേഹത്തിന് സഭയ്ക്ക് നൽകിയ ഈ പിതാവ് അനുഗ്രഹീതനാണ് എന്ന് നമുക്ക് നിശ്ചയം പറയാം. മാത്രമല്ല ആ വന്ധ്യ പിതാവിനെ കരുപിടിപ്പിച്ചെടുത്ത കൃഷോത്സവത്തിനെയും ആ സെന്റ് തോമസ് മിഷനും ആശ്രമവും ഒക്കെയും വളരെ ധന്യമാണ്. ഗോമാർക്ക ഇരാക്ഷത്തിൻ്റെ അപ്പച്ചനെ യാത്രയിലാണ് നാം വന്നിരിക്കുന്നത്. ഈ പിതാവിന് ദൈവം കണി അനുഗ്രഹിക്കട്ടെ. പുറകുള്ള തീർത്ത് വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഈ പിതാവിനെ ചേർക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളോടുള്ള എല്ലാ അനുശോചനവും അറിയിക്കുന്നു. ഗുഹാരിയുടെ അച്ഛനെ, അമ്മച്ചിയെ, സഹോദരങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ആണിപ്പാടുന്ന കരം കെട്ടി കർത്താവ് അനുഗ്രഹം പകരട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. പുതുപ്പാടി ആശ്രമത്തിൻ്റെയും കോൺവെന്റിൻ്റെയും മാത്രമല്ല ബാംഗ്ലൂരിൻ്റെ ദയാഹരണത്തിൻ്റെയും സ്നേഹസ്വരത്തിൻ്റെയും ചിന്തി സ്കൂളിൻ്റെയും മറ്റ് വിവിധ പ്രവർത്തനങ്ങളുടെ സ്ഥാപനങ്ങളുടെയും പേരിലുള്ള അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും. പ്രശോഭിപ്പിക്കണമേ നാം മൂന്ന് പ്രാവശ്യം ഹലോ
Yeah.
Gracias.